I've seen you. Hmm, come out now. നീ എന്താ ഇവിടെ? എനിക്ക് നിന്നോട് സംസാരിക്കണം. നിന്നെ കണ്ട ഉടൻ ഷൂട്ട് ചെയ്യാനെ പറഞ്ഞിരിക്കുന്നു. എല്ലാം അറിഞ്ഞിട്ട് ഇവിടെവരെ എത്തിയിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ മനസ്സിലാക്ക്. നിന്റെ സിറ്റുവേഷൻ എനിക്ക് കേൾക്കണ്ട. എങ്ങനെ വന്നു എന്ന് എനിക്കറിയണ്ട. നീ വന്ന കാര്യം ഞാൻ ആരോടും പറയില്ല. അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയാലും മടിക്കില്ല ഞാൻ. തോക്കിനെ പേടിക്കുന്നവനാണെങ്കിലേ റോയൽ ഞാൻ ചേരില്ലായിരുന്നു. മരണത്തെ പേടിക്കുന്നവനാണെങ്കിൽ ഈ കറാച്ചി വരെ എത്തുമില്ലായിരുന്നു. എന്താ സംസാരിക്കണ്ടേ? ഇവിടെ എല്ലായിടത്തും അവരാൾക്കാരുണ്ട്. ഇത് ശരിയായ സ്ഥലമല്ല. ഞാനൊരു അഡ്രസ്സ് തരാം, അങ്ങോട്ട് വന്നേക്കെ. ജമാൻ മസൂദിന് നേരെ വന്ന ഫാത്തിമ ബസാറെത്തും. അവിടെ വന്നിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് എടുക്ക്. 500 meters straight towards the old building. Open the door. നിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്മോൾ വിൻഡോ ഓപ്പൺ ചെയ്യ്. എന്താ പറയാനുള്ളത്? സോ ഹെൽപ്പ്, എന്റെ ടീമിലുള്ള 4 പേരെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവരെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതെല്ലാം പറഞ്ഞിട്ട് അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണം. ഇംപോസിബിൾ. സുഹേൽ ഇബ്രാഹിം ഖുറേഷിയെ പോലെയല്ല. 10 സ്ഥലത്ത് 10 കീ പേഴ്സൺസിനെ വെച്ച് വേൾഡ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യാം. സുഹേലിന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താന്ന് ലാസ്റ്റ് മിനിറ്റ് വരെ ആർക്കും അറിയില്ല. എന്ത് വേണമെന്ന് ചോദിക്കില്ല, എന്ത് ചെയ്യണമെന്ന് പറയുന്നതോടെ ടോപ്പിക് ക്ലോസ്. സുഹേൽ പ്ലാനിംഗ് കൺസ്ട്രക്ടർ, എക്സിക്യൂഷൻ ഡിസ്ട്രക്ടീവ്. ആ 4 പേരെയും സുഹേൽ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ മറന്നേക്ക, ഇതിനോടകം കൊന്നിട്ടുണ്ടാവും. കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇന്ത്യയിൽ വെച്ച് അവരെ പിടികൂടിയപ്പോൾ തന്നെ കൊന്നുകളഞ്ഞാൻ. ഇത്രയും പ്ലാനും ഇത്രയും എക്സിക്യൂഷനും ഒന്നും ഉണ്ടാവില്ല. എനിക്കുറപ്പുണ്ട് അവരിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. രക്ഷിച്ചേ മതിയാവൂ. പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ഇത് കറാച്ചിയാ. ഇവിടെ ഖുറേഷിക്ക് 7 വീടുണ്ട്. എപ്പോ എവിടെ എങ്ങനെ എന്തിനുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കണ്ടാ മാത്രമേ അവന്റെ ഓർഡേഴ്സ് കിട്ടും. അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സുഹേലിനെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാ. കിട്ടില്ല അവൻ. കിട്ടിയേ മതിയാവും. ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടും അവൻ വീട്ടിൽ അടച്ചു കുത്തിക്കൊണ്ടിരിക്കുന്നതിന് അവൻ സെയിന്റ് ഒന്നല്ലല്ലോ. അവനൊരു ത്യാഗവും ചെയ്തിട്ടില്ല. എല്ലാം സ്വയം ചെയ്യാമെന്ന് കരുതുന്നവൻ ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രമായിട്ടിരിക്കില്ല. പ്ലാൻ എന്താ? നമ്മുടെ ഇന്റർ സർവലൻസ് ക്യാമറകളെല്ലാം എവിടെയാ ഉള്ളത്? ഖുറേഷിയുടെ 7 വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ റൂട്ടിലും വെച്ചിട്ടുണ്ട്. അത് മതിയാവില്ല. ആ റോഡ് കണക്ട് ആവുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ വേണം. ക്യാമറാസ് അതും അവരുടെ സർവൈലൻസ് ക്യാമറയിൽ കിട്ടാതെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കാം. ബട്ട് നോ യൂസ്. എല്ലാ മനുഷ്യർക്കും ഡെയിലി ഒരു റൊട്ടീൻ ഉണ്ടാവും. പക്ഷേ സുഹേലിന് ഒരു റൊട്ടീനും ഇല്ല. റൊട്ടീൻ ഒന്നും ഇല്ലാതെ പോയാലും ഈ വീഡിയോസിൽ നമുക്കൊരു ക്ലൂ ഉണ്ട്. ക്ലൂവോ? സോയിൽ കോൺവേ റോഡിലേക്ക് വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് പോലും റെഡ് സിഗ്നൽ വേണ്ടില്ല. ഇതറിയാവുന്ന കാര്യമല്ലേ? ഇവിടെ പ്രസിഡന്റിന് കൊടുക്കുന്ന അതേ മര്യാദ ഖുറേഷിക്കും കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ദി പോയിന്റ്. സുഹേലിന്റെ പ്രോഗ്രാം ഫിക്സഡ് അല്ലായിരുന്നുവെങ്കിൽ, സുഹേലെ കൺവേയിൽ ഇല്ലാതിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ അവനും ആ റെഡ് സിഗ്നലിൽ നിൽക്കേണ്ടതായിരുന്നു. എല്ലാ ജംഗ്ഷനിലുമുള്ള ട്രാഫിക് പോലീസിന് ഇൻസ്ട്രക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുക. സുഹേലിന്റെ പ്രോഗ്രാം ആർക്കും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കറാച്ചിയിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും ആദ്യം അറിയാൻ കഴിയും. സോ കമ്മീഷണറിന് സുഹേലിൽ നിന്ന് ഇൻഫർമേഷൻസ് മുൻപേ തന്നെ കിട്ടിയിട്ടുണ്ട്. ട്രാഫിക് കമ്മീഷണർ ഓഫീസ് എവിടെയാണ്?